ഹായ് മക്കളെ ആദ്യത്തെ നാല് ചാപ്റ്റേഴ്സിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആസിഡ്സ് ബേസസ് ആൻഡ് സാൾസിലെ അതായത് ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇത് പഠിച്ചാൽ മതി വേറെ ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചോ നിങ്ങൾക്ക് വരുന്ന എക്സാമിന് നല്ല മാർക്ക് നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ കോൺഫിഡന്റ് ആണ് നിങ്ങളും കോൺഫിഡൻ്റ് ആയിരിക്കുക ജലത്തിന്റെ പി എച്ച് മൂല്യം എത്ര ജലത്തിന്റെ പി എച്ച് ജലത്തിന്റെ പി എച്ച് ഏഴാണോ പൂജ്യം ആണോ എത്ര മക്കളെ നോക്കട്ടെ പറവൻ ആണ് ജലത്തിന്റെ പി എച്ച് സെവൻ ആണ് ഇവിടെ തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് പി എച്ച് വാല്യൂ സെവൻ ആണെങ്കിൽ അതെന്തായിരിക്കും ന്യൂട്രൽ അല്ലെങ്കിൽ നിർവീര്യമായിരിക്കും പഠിച്ചു നോക്കട്ടോ ന്യൂട്രൽ അല്ലെങ്കിൽ നിർവീര്യമായിരിക്കും പി എച്ച് വാല്യൂ ഏഴിനേക്കാളും ചെറുതാണെങ്കിൽ ആസിഡ് ആയിരിക്കും അതേപോലെ പി എച്ചിൻ്റെ വാല്യൂ ഏഴിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിരിക്കും ഈ പോയിന്റ് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ജലത്തിൻ്റെ പി എച്ച് ജലം നിർവീര്യമായത് കൊണ്ട് എന്താ മക്കളെ ദാറ്റ് ഈസ് സെവൻ ഓക്കെ അല്ലേടാ റെഡിയാണെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ വരുന്നു ദ മേജർ കോമ്പോണൻറ്റ് ഇൻ ആസിഡ് ആസിഡുകളിലെ പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ ഇവിടെ നോക്കിക്കോ ഇതൊരു ആസിഡാണ് എച്ച് സി എൽ ഇതൊരു ആസിഡാണ് എച്ച് എൻഒ ത്രീ നൈട്രിക് ആസിഡ് ഇത് മറ്റൊരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് ഓക്കെ അപ്പം ഇവിടെ നോക്കണം നിങ്ങൾ എച്ച് സി എൽ എച്ച് എൻ ത്രീ എച്ച് ഇവരൊക്കെ ആസിഡ് അല്ലേ ഇതിലെ എല്ലാ ആസിഡിലും പ്രധാനമായിട്ടും കാണപ്പെടുന്ന പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു കോമ്പണൻറ് അത് ആരാണ് ഈ കാണുന്ന ഹൈഡ്രജൻ അല്ലേടാ ഒന്നുകൂടി വൃത്തിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പ്ലസ് അയോൺ ആയിരിക്കും എന്തായിരിക്കും എച്ച് പ്ലസ് അയോൺ സോ ഏത് രാഷ്ട്രീയത്തിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകം ആരാ മക്കളെ ദാറ്റ് എച്ച് പ്ലസ് അയോൺ എന്ത് സിമ്പിളാണ് അല്ലെ സിമ്പിൾ അതിന് പഠിച്ചോദിച്ചാൽ വൺ മാർക്കിനെ ചോദിക്കുന്നതായിരിക്കും അതേപോലെ ആൽക്കലി ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആൽക്കലി ആൽക്കലിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകം ഏതാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കലിയുടെ കുറച്ച് എക്സാമ്പിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എൻ എ ഒ എച്ച് അതേപോലെ കെ ഒ എച്ച് അതേപോലെ എൻ എച്ച് ഫോർ ഒ എച്ച് ഇതൊക്കെ എന്താ അപ്പൊ ഏത് അൽക്കലിയിലെയും പ്രധാനപ്പെട്ട ഘടകം എന്താ ഈ ഓഎച്ച് 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 എന്നുള്ള ഒരു ടൈം അല്ലേ അപ്പൊ അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് മൈനസ് അയോൺ എന്ന് പറയും എന്താ പറയുക ഓ എച്ച് മൈനസ് അയോൺ സോ ആസിഡുകളിലെ പ്രധാനപ്പെട്ട ഘടകം ആസിഡുകളിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എച്ച് പ്ലസും ബേസുകളിലെ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ഒ എച്ച് മൈനസും ആയിരിക്കും എന്നുള്ള ഒരു പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഒരു വടിക്ക് രണ്ട് റെഡി സോ അടുത്ത ക്വസ്റ്റ്യിലേക്ക് വരുന്നുണ്ട് ദ മെഡിസിൻ യൂസ് ടു റെഡ്യൂസ് അസിഡിറ്റി നമ്മുടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് ചെയ്യുക എന്തന്നെ പറയാ എന്നാണ് പറയാ ഒരു എക്സാമ്പിളും കൂടി നോട്ട് ചെയ്ത് വെച്ചോ ഒരു എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെച്ചോ ഇത് പറ്റി ബോർഡിന് എക്സാമ്പിൾ ഇടാൻ പറയുന്നു മഗ്നീഷ്യം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു നല്ലൊരു ആണ് ക്ലിയർ ഇനിയാണ് ആണ് അടുത്ത ക്ലസ്റ്റിലേക്ക് വരുന്നുണ്ട് ഐഡൻറ്റിഫിൽ സിമ്പിൾ ഓഫ് അയോൺസ് ഫ്രം ദി ബോക്സ് ആൻഡ് റൈറ്റ് അഗെൻസ്റ്റ് ദിയർ നെയിംസ് ഇവിടെ ബോക്സിൽ കുറച്ച് സിംബിൾ പ്രതീകങ്ങളുണ്ട് അത് ഈ പേരുകൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക ഒന്ന് എഴുതി കൊടുക്കും അവിടെ സിംബിൾ ആണ് ഞാൻ പറഞ്ഞ ഐഡിയ സോൾവ് ആലോചിച്ചാൽ മതി ആറ് പേരാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായിരിക്കും ഫസ്റ്റ് തെലമെൻറ്റ് കാർബണേറ്റ് അപ്പൊ കാർബണിലാണ് സ്റ്റാർട്ട് ചെയ്യുക കാർബൺ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാടാ സി ഒ ത്രീ ടു മൈനസ് അയാൾ എന്തായിരിക്കും സി ഒ ത്രീ ടു മൈനസ് ആയിരിക്കും സുൽഫത്ത് വായിക്കരുത് ഓക്കെ സൾഫേറ്റ് 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 വരുമ്പോൾ സൾഫറിലാണ് സ്റ്റാർട്ട് ചെയ്യുക എവിടെ സൾഫർ ടു മൈനസ് എന്തായിരിക്കും നൈട്രി നിങ്ങൾ പറയും നൈട്രില് സ്റ്റാർട്ട് ചെയ്യും അല്ലെ ആണ് എൻ ത്രീ മൈനസ് ആണ് എൻ ത്രീ മൈനസ് ആണ് ക്ലിയർ റെഡിയാണ് അടുത്തത് നമുക്കളെ നൈട്രേറ്റ് കഴിഞ്ഞ ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓയിച്ച് മൈനസ് ആണ് അത് ഹൈഡ്രജൻ ഹൈഡ്രോജലെല്ലാം സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ പേര് പഠിച്ചു നോക്കുക ഓയ്ച്ച് മൈനസ് ആയിരിക്കും ഓയിച്ച് മൈനസ് ആയിരിക്കും അതേപോലെ ബൈ കാർബണേറ്റ് എന്ന് പറഞ്ഞാലും ആ ബൈ ഉള്ളത് കൊണ്ട് എന്തായിരിക്കൂടാ ഹൈഡ്രജനിലാണ് സ്റ്റാർട്ട് ചെയ്യുക ബൈ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനാണ് സ്റ്റാർട്ട് ചെയ്യതുകൊണ്ട് എച്ച് സി ഒ ത്രീ മൈനസ് ആണ് അപ്പൊ മക്കളെ കൃത്യമായിട്ട് വെച്ചോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ചെയ്തേക്കണേ ചെയ്തേക്കണേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നുണ്ട് സർട്ടൻ ആനിയോൺസ് ആൻഡ് കാറ്റയോൺസ് ആർ ഗീവൻ ചില ആനിയോണുകളും കാറ്റയോണുകളും ബോക്സിൽ ണ്ട് മക്കളെ ഫസ്റ്റ് പോടാ വിച്ച് ആർ അമംഗ് ദം മക്കളെ ക്വസ്റ്റ്യാ വിളെ സംശയമുണ്ടോ കാറ്റിയോൺ എന്താണുള്ളത് ഇവിടെ നോക്കടാ ഇവിടെ ഒരു ഗുട്ടൻസ് ഉണ്ട് കാറ്റയോൺ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു പ്ലസ് ഇല്ലേ സോ പോസിറ്റീവ് ചാർജ് ഉള്ള ആളുകളെ വിളിക്കുന്ന പേരാണെന്ത്യോണേ പോസിറ്റീവ് ചാർജ് ഉള്ള ആളെ പേരെന്താടാ കാറ്റയോൺ ആണ് അപ്പൊ ഈ ഒരു ബോക്സിൽ കാറ്റിയോൺസ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ളവരല്ലേ ആർക്കാ പോസിറ്റീവ് ചാർജ് ഉള്ളത് സി എ ടു പ്ലസ് ഉണ്ട് സി എൽ മൈനസ് ഉണ്ട്

ും കാര്യം സെറ്റ് ആണല്ലോ റെഡിയാണെന്ന് പറയുന്നു റൈറ്റ് ഡൗൺ ഫോർമുല ഓഫ് എനിക്ക് അതിലെ പ്രധാനപ്പെട്ട ഘടകം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി ഓക്കെ അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ആള് പിന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള ആളുമായിട്ടാണ് കൂടി ചേരുക അല്ല ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള കൂടി ചേരുക അപ്പൊ നമുക്കറിയാം കെമിക്കൽ ഫോർമുല ഫോർമിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസറിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ കാൽഷ്യം ടു പ്ലസ് അവൈലബിൾ ആണ് എൻ എച്ച് ഫോർ പ്ലസും അവൈലബിൾ ആണ് ഇതിന്റെ കൂടെയാണ് നമ്മുടെ ഹൈഡ്രോക്സൈഡ് ഓ എച്ച് മൈനസ് അതായത് ആൽക്കലി ആൽക്കലി ആണുള്ളത് ഓ എച്ച് മൈനസ് അല്ലേ ഒ എച്ച് മൈനസ് വന്നാലും എന്താ കിട്ടുക നോക്കാം ഇതിന്റെ കൂടെ ഒ എച്ച് മൈനസ് വന്നാലും എന്താണ് കിട്ടുക നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഈ രണ്ടിനോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക

രണ്ടുപേരുടെയും ചാർജ് സെയിം ആയതുകൊണ്ട് എൻ എച്ച് ഫോർ പേര് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇയാൾ പേര് അമോണിയം ഹൈഡ്രോക്സൈഡ് രണ്ടും എന്താണ് മക്കളെ ആൽക്കലികളാണ് എന്താണ് ആൽക്കലികളാണ് സോ ആൽക്കലികൾ എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട് ഒ എച്ച് മൈനസ് ഉണ്ട് ആ മൈനസ് ചാർജ് ആരെ കൂടെ ചേർ കൂടി ചേരുക നമ്മുടെ സോ പോസിറ്റീവ് ചാർജിലെ ആളുകളുടെ കൂടെയാണ് കൂടി ചേരുക അപ്പൊ അവരുടെ കെമിക്കൽ ഫോർമിലെ എങ്ങനെയായിരുന്നു അവരെ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സെറ്റ് റെഡി

അപ്പം റെഡിനെ ബ്ലൂ ആക്കുന്നവൻ ബേസും ബ്ലൂവിനെ റെഡ് ആക്കുന്നവൻ ആസിഡാണ് അപ്പൊ ഒന്ന് പഠിച്ചാൽ മതി ബ്ലൂ മെഷിനെ റെഡ് ആക്കുന്നത് ആരാടാ നമ്മുടെ ബ്രസീൽ അല്ല നമ്മുടെ ആസിഡ് ആണെന്നുള്ള കാര്യം മക്കളെ മനസ്സിലാക്കി വെക്കുക അതാണ് നമ്മുടെ പോയിന്റ് റെഡി സോ നമ്മൾ അടുത്ത ക്വസ്റ്റിനേ വരുന്നുണ്ട് ഗീവ് റീസൺ ഫോർ ദി കളർ ചേഞ്ച് എന്തുകൊണ്ടാണ് കളർ ചേഞ്ച് സോഡ വാട്ടർ ഈസ് ആസിഡ് എന്താണ് സോഡ വാട്ടർ എന്താണ് ആസിഡ് ആണ് സോഡ വാട്ടർ ഈസ് ആസിഡ് സോഡ വാട്ടർ ആസിഡ് ആയതുകൊണ്ടല്ലേ ആ ബ്ലൂ മെഷീനെ റെഡ് ആക്കിയത് സാറെ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഇല്ലടാ ഇവിടെ ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ സോഡ വാട്ടർ ആസിഡ് ആയതുകൊണ്ട് ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കി മാറ്റി സെറ്റ് ആണ് സാറേ പൊളിയാണ് 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 അടുത്തൊന്ന് എന്താടാ choose the correct statement for acids ആസിഡായി വൈറ്റ് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് മക്കളെ how alkaline taste അപ്പോൾ പേര് തന്നെ ഉണ്ട് ആൽക്കലൈൻ ണ്ടാണുള്ളത് അല്ലേ അപ്പോൾ ഇത് അച്ചാ എന്താ കാറൂജി ആണോ അല്ല കാറൂജി അല്ല ആൽക്കലൈൻ അല്ല അതേപോലെ അടുത്ത എന്താ turns red litmus to blue മക്കളെ കേട്ടോ കേട്ടോ ബ്രസീലിനെ ഓർത്തോ ബ്രസീലിനെ ഓർത്തോ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കലാണോ നമ്മുടെ ആശ്രയിന്റെ പരിപാടി അല്ലല്ലോ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കലല്ലേ അപ്പോൾ ഇത് തെറ്റാണ് പക്ഷെ ഇതെന്തായിരിക്കും ശരിയായിരിക്കും കാരണം എന്താ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു ആര് ഹൗ സോർ പുളി ാണ് വളരെ കറക്റ്റ് ആണ് പുളി പുളിരുചിയാണ് സോ ആൻസർ എന്താടാ ആണ് ശരി ഉത്തരം ബാക്കിയൊക്കെ എന്താടാ തെറ്റാണ് അപ്പൊ നമുക്ക് ഒരു മാർക്ക് അവിടെ കിട്ടും രണ്ട് മാർക്ക് അവിടെ കിട്ടാൻ ഒരു പണിയുമില്ല ആസിഡിന്റെ ക്യാരക്ടർ മക്കൾ പഠിച്ചു നോക്കുക നമ്മൾ അടുത്ത ക്വസ്റ്റിനൊക്കെ വരുന്ന മക്കളെ നോക്കിക്കോ അടുത്ത ക്വസ്റ്റിനിൻ എന്താ ഇവിടെ ചില പദാർത്ഥങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ കെമിക്കൽ ഫെർട്ടിലൈസർ രാസവളം അല്ലാത്തവരെ കണ്ടുപിടിക്കാം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് രാസവളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പദാർത്ഥങ്ങൾ ഇതാ ഇവരാണ് ആരൊക്കെ എൻ എച്ച് ഫോർ ട്വൈസ് എസ് ഒ ഫോർ എന്ന് പറയുന്ന അമോണിയം സൾഫേറ്റ് അതേപോലെ പൊട്ടാഷ്യം എന്ന് പറയുന്ന കെ സി എല് അതേപോലെ സോഡിയം നൈട്രേഡ് എന്ന് പറയുന്ന എൻ എൻ ഓക്കെ ഇവരാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പം ഇതില് അമോണിയം സൾഫേറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് സോഡിയൻ ഐറ്റുണ്ട് കെ സി എൽ ഉണ്ട് അപ്പൊ അവർ മൂന്ന് പേരും രാസവളമായിട്ട് ഉപയോഗിക്കുന്ന രാസവളമായിട്ട് ഉപയോഗിക്കാത്ത ആരാണ് നമ്മുടെ സോഡിയം ബൈക്കാർബണേറ്റ് എന്താടാ സോഡിയം ബൈ കാർബണേറ്റ് രാസവളമായിട്ട് ഉപയോഗിക്കേല ബാക്കിയുള്ളവരൊക്കെ രാസവളമായിട്ട് ഉപയോഗിക്കും ഇയാളെ അഗ്നിശമനായിട്ട് ഫയർ എക്സ്റ്റിങ്ഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ സോഡിയം ബൈക്കാർബണേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക റെഡിയാണല്ലോ റെഡിയാണല്ലോ നമുക്ക് ഇത് പഠിക്കാനുണ്ട് കേട്ടോ റെഡി സോ അടുത്ത ഓശ്യത്തിലേക്ക് വരുന്നു മാച്ച് ദ ഫോളോ മാച്ച് ദ കോളം എ ബി സി എയും ബിയും സി എന്ത് മാച്ച് ചെയ്യാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അറിയുന്നതാണ് അലക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കെമിക്കൽ ഫോർമുല ആണ് ആണ് സാറേ എന്താണ് വാഷിംഗ് സോഡ സോഡ ബേക്കിംഗ് അപ്പക്കാരം വരച്ചോട നമ്മൾ ഗ്ലാസ് നിർമ്മാണത്തിനാണ് മക്കളെ ഗ്ലാസ് നിർമ്മാണം ഉണ്ടോ യെസ് ഗ്ലാസ് നിർമ്മാണം നമുക്ക് അവിടെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും ടേബിൾ പഠിച്ചോ എക്സാമിന് ചോദിക്കുന്നതായിരിക്കും ഒരു സംശയം വേണ്ട പഠിച്ചു ചോദിച്ചോ ഇന്ദുപ്പ് ഞാൻ പറഞ്ഞു നേരത്തെ ആണ് അതേപോലെ നമ്മൾ ഉപയോഗിക്കുക ബി പി രോഗികൾക്ക് കറിപ്പിന് പകരമായിട്ടാണ് ഉപയോഗിക്കുക നമ്മുടെ സോഡിയം ക്ലോറൈഡിന് പകരം ഉപയോഗിക്കുന്നതാണ് എന്ത് കെ സി എ ബി പി രോഗികൾക്ക് ബ്ലഡ് പ്രഷർ ഉള്ള രോഗികൾക്കാണ് അത് ഉപയോഗിക്കുന്ന റെഡിയല്ലേ റെഡിയല്ലേ അടുത്തെന്താ തുരുഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രീഷ്മയെക്കുറിച്ച് ആലോചിക്കുക കോപ്പർ സൾഫേറ്റ് ആണ് ഗ്രീഷ്മ കോപ്പർ സൾഫേറ്റ് തിരുവനന്തപുരം വിഷം കൊടുത്തു വന്നു ഓക്കെ സോ തുരിശി അല്ലെങ്കിൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോപ്പർ സൾഫേറ്റ് ആണ് അതെന്താണ് കുമിഴ്നാശിനിയാണ് കുടിച്ച് കഴിഞ്ഞാൽ ചത്തുപോകും അതുകൊണ്ട് കുടിക്കാൻ നിൽക്കരുത് അതേപോലെ അപ്പക്കാരം എന്ന് പറഞ്ഞാൽ സോഡിയം സോഡിയം ബൈ കാർബണേറ്റ് ആണ് അത് അഗ്നിശമിനിയായിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ഇനി ലാസപ്പെടേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ആ ഒരു ജിപ്സം എന്ന് പറഞ്ഞാൽ സി എ എസ് എഫ് ഓർ കാൽഷ്യം സൾഫേറ്റ് ആണ് എന്തിനാണ് ഉപയോഗിക്കുക സിമന്റ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുക അപ്പൊ ഈ ടേബിൾ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു ചോദിച്ചോ എക്സാം ഉറപ്പായിട്ടും ചോദിക്കുന്നതായിരിക്കും വെരി സിമ്പിൾ നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്ക് എന്താണ് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും ാണ് സംശയുമില്ല റെഡി സോ അടുത്ത ഓസിലേക്ക് വരുന്നു മോളിക്കുലർ ഫോർമുല ഓഫ് ഫ്യൂ ആസിഡ്സ് ആർക്കി വെർച്ചൽ ആസിഡ്സിന്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട് എച്ച് ടു എസ് ഒ ത്രീ ഉണ്ട് എച്ച് ടു സിഒ ത്രീ ഉണ്ട് എച്ച് എൻ ത്രീ ഉണ്ട് എച്ച് ടു എസ് ഒണ്ട് ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ഒറ്റയെ കണ്ടെത്തുക മക്കളെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ രണ്ട് ഹൈഡ്രസൻ ഉണ്ട് ആ പൊറ്റനാര മക്കള് എച്ച് എൻ ഒ ത്രീ കാരണം എന്താ ബാക്കിയുള്ളതിലൊക്കെ എത്ര ഹൈഡ്രജൻ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ എത്ര ഉള്ളു ഒന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നമ്പർ ഓഫ് ഹൈഡ്രജനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത് ബേസ്

എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്ക രണ്ട് ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കിയ പരിപാടി ഗംഭീരായിട്ട് കഴിയും ഇവിടെ രണ്ട് ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് സോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ നീച്ച് ആസിഡി ആസ് ബേസിറ്റി ഹൈഡ്രജൻ്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക അതിന്റെ ബേസിക് എന്ന് വിളിക്കുന്നുണ്ടാവുക മക്കളെ കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചോ ഇങ്ങനെ തന്നെ ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക നോ ഡൗട്ട് നോ ഡൗട്ട് നോ ഡൗട്ട് അടുത്ത ക്വസ്റ്റിനേക്ക് വരുന്നു കംപ്ലീറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി ഫോളോയിങ് ഇവിടെ ചില സാൾട്ടുകൾ കൊടുക്കുന്നുണ്ട് ചില സബ്സ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ആയിട്ടും ബേസ് ആയിട്ടും അതുപോലെ സാൾട്ട് ആയിട്ടും സാൾട്ടായിട്ടും ഇവരെന്താ അയോണികൾ സമവാക്യം പൂർത്തീകരിക്കുക അപ്പോൾ ഏത് സാൾട്ട് ആണെങ്കിലും ഏത് ആസിഡ് ആണെങ്കിലും ഏത് ബേസ് ആണെങ്കിലും പോസിറ്റീവ് ചാർജ് ഉള്ളവരും ഉണ്ടായിരിക്കും നെഗറ്റീവ് ചാർജ് ഉള്ളവരും ഉണ്ടായിരിക്കും ഈസ് കാറ്റ്യൂൺസ് ഉണ്ടായിരിക്കും ആൻഡ്യൂൺസ് ഉണ്ടായിരിക്കും സോ അവരെ ചാർജ് പഠിച്ചു എന്നുള്ളതാണ് മക്കളെ പഠിച്ചു വെച്ചോ പൊട്ടാഷ്യന്റെ ചാർജ് കെ പ്ലസ് സോഡിയത്തിന്റെ ചാർജ് എ എൻ എ പ്ലസ് ഹൈഡ്രജന്റെ ചാർജ് എച്ച് പ്ലസ് കേട്ടോ അതേപോലെ മഗ്നീഷ്യത്തിന്റെ ചാർജ് ടു പ്ലസ് ആണ് കാൽഷ്യത്തിന്റെ ചാർജ് ടു പ്ലസ് ആണ് അലുമിനിയത്തിന്റെ ചാർജ് നമുക്ക് ത്രീ പ്ലസ് ആണ് പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരെ ഇത്രയും പഠിച്ച് നോക്കുക അതേപോലെ ഒരു എൻ എച്ച് ഫോർ പ്ലസും കൂടി പഠിച്ചു വെക്കുക പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിലേക്ക് വരുമ്പോൾ നമുക്ക് ഒ എച്ച് മൈനസ് ഉണ്ട് അതേപോലെ എൻ ഒ ത്രീ മൈനസ് ഉണ്ട് അതേപോലെ നമ്മുടെ ആ ഒരു സി എൽ മൈനസ് ഉണ്ട് അതേപോലെ നമുക്ക് എസ് ഒ ത്രീ ടു മൈനസ് ഉണ്ട് എസ് ഒ ഫോർ ടു മൈനസ് ഉണ്ട് എച്ച് എസ് ഒ ഫോർ മൈനസ് ഉണ്ട് അതേപോലെ എച്ച് സി ഒ ത്രീ മൈനസ് ഉണ്ട് ഇത്രയും ആൾക്കാരെങ്കിലും എന്ത് ചെയ്യാം മിനിമം പഠിച്ചു വെക്കുക

ഒ എസിന്റെ ചാർജ് മൈനസ് ആണ് എത്രണ്ട് രണ്ടെണ്ണം ഉണ്ട് അതേപോലെ എച്ച് ടു എസ് ഒ ഫോർ എന്ന് പറയുമ്പോൾ എച്ച് പ്ലസും അതേപോലെ എസ് ഒ ഫോർ ടു മൈനസും കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് പഠിച്ചാൽ മതി ഇത് പഠിച്ച കാര്യം സെറ്റാ

നോൺ വരാൻ ചാൻസ് കാർബൺ ഉണ്ട് സൾഫർ ഉണ്ട് നൈട്രജൻ ഉണ്ട് ഇവരൊക്കെ എന്താണ് ആ ഒരു നോൺ മെറ്റൽസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാ സോ ഇവരൊക്കെ കൂടെ ഓക്സിജൻ വന്നാൽ അതെന്തായിരിക്കും ബേസിക് ആയിരിക്കും ഇവരൊക്കെ കൂടെ ഓക്സിജൻ ഇവരെന്തായിരിക്കും അസിഡിക് ആയിരിക്കും അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതു കൊടുക്കുന്നു അസിഡിക് ഓക്സൈഡ്സ് അപ്പൊ ആസിഡിന്റെ സ്വഭാവമുള്ള ആൾക്കാർ അതേപോലെ ബേസിന് സ്വഭാവമുള്ള ആൾക്കാർ അവിടെ കൊടുക്കുന്നുണ്ട് മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ മെറ്റലാണ് അതുകൊണ്ട് അയാളുടെ നെച്ചു എന്തായിരിക്കും ബേസിക് ആയിരിക്കും എനോ ടൂ എന്ന് പറയുമ്പോൾ നൈട്രജൻ എന്ന മക്കളെ ഒരു നോൺ മെറ്റൽ ആണ് അതുകൊണ്ട് ഇയാൾ എന്തായിരിക്കും അസിഡിക് ആയിരിക്കും കെ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ റ്റു പൊട്ടാഷ്യം ഒരു മെറ്റൽ ആയതുകൊണ്ട് അതെന്തായിരിക്കും അതൊരു ബേസിക് സബ്സ്റ്റൻസ് ആയിരിക്കും അതേപോലെ ഇവിടെ എസ് ഒര് ഒരു സൾഫർ ഒരു നോൺ മെറ്റൽ ആയതുകൊണ്ട് അതെന്തായിരിക്കും ആസിഡ് ആയിരിക്കും സോ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ അസിഡിക്ക് മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ബേസിക് അതായത് ലോഹങ്ങളുടെ ഓക്സൈഡുകൾ ബേസിക്കാണ് ബേസിക് സ്വഭാവമായിരിക്കും കാണിക്കുന്നുണ്ടാവുക അലോഹങ്ങളുടെ ഓക്സൈഡുകൾ എന്തായിരിക്കും ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നുണ്ടാവുക അപ്പം ലോഹങ്ങളും അലോഹങ്ങളും പഠിച്ചാൽ പരിപാടി ഗംഭീരമായിരിക്കും സൾഫറും നൈട്രജനും കാർബണും വന്നാൽ ആസിഡ് സ്വഭാവമായിരിക്കും കാണിക്കുന്നുണ്ടാവുക ബാക്കി മെറ്റൽസ് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കട്ടാ ബേസ് സ്വഭാവമായിരിക്കും കാണിക്കുന്നുണ്ടാവുക വെരി സിമ്പിൾ ഓക്കെ സോ അടുത്ത കൊച്ചിയിലേക്ക് വരുന്നു ദി സാൾട്ട് ഫോംഡ് ബൈ ദി റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡൈലൂഡ് എച്ച് സി എൽ മക്കളെ ഇവിടെ നോക്കടാ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ അതേപോലെ തന്നെ എച്ച് സി എൽ ആണ് അപ്പൊ ഇങ്ങനെ ഒരു ആസിഡും ഒരു ബേസ് തമ്മിൽ റിയാക്ഷൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടിയുള്ളൂ ഇവിടെയുള്ള ഓഎച്ചിനെയും ഇവിടെയുള്ള എച്ചിനെയും എന്ത് ചെയ്യുക വാട്ടർ ആയിട്ട് ഒഴിവാക്കുക ഓക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു എച്ചിനും ഓച്ചിനും പിടിച്ച് വാട്ടർ ആക്കി മാറ്റി അപ്പൊ എച്ച് ഓയച്ച് പോയാൽ പിന്നെ ബാക്കി ഇവിടെ ഉണ്ടാവുക എം ജി ടു പ്ലസും ഇവിടെ ഒരു സി എൽ മൈനസും അല്ലെ എം ജി ടു പ്ലസ് സി എൽ മൈനസും അല്ലേ മക്കളെ നോക്കടാ എം ജി ടു പ്ലസ് ഉണ്ട് അതേപോലെ തന്നെ ആരുണ്ട് സി എൽ മൈനസ് ഉണ്ട് അപ്പൊ ചാർജ് പഠിക്കൽ നിർബന്ധ ഇവർ കെമിക്കൽ ഫോർമുല ടുവിന് അങ്ങോട്ടും വണ്ണിന് അങ്ങോട്ടും കൊണ്ടുവന്ന് എന്താ കിട്ടുക എം ജി സി എൽ ടൂട്ടും എന്താ കിട്ടും എം ജി സി എൽ ടു അപ്പൊ സാൾട്ടിന്റെ ഫോർമുല എന്താ എം ജി സി എൽ ടൂ അപ്പൊ നിങ്ങളോട് ബാലൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ക്ഷീണ പരിപാടി എത്രയേ ഉള്ളൂ ഓരോ ആറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് എണ്ണി നോക്കുക മഗ്നീഷ്യോ ഒന്ന് മഗ്നീഷ്യോ ഒന്ന് സെറ്റ് ആണ് ഇനി ക്ലോറിനിലേക്ക് പോവാ ഒരു ക്ലോറിൻ രണ്ട് ക്ലോറിൻ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ രണ്ട് ഇട്ട് കൊടുക്കുക ഇനി ഹൈഡ്രജനിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജൻ ടോട്ടൽ നാലാണ് അവിടെ രണ്ടെണ്ണുള്ള അപ്പം എന്ത് ചെയ്യുക ഒരു ടു ഇട്ട് കൊടുക്കുക തെൻ രണ്ട് ഓക്സിജൻ രണ്ട് ഓക്സിജൻ ഇത്ര പരിപാടി പരിപാടിയുള്ളൂ അപ്പം ബാലൻസ് ചെയ്യാൻ നമ്മൾ നീങ്ങുന്നുണ്ട് അവിടെ പഠിക്കുന്നുണ്ട് ഓക്സിഡേഷൻ നമ്മുടെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട് സോ ആ രൂപത്തിൽ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക സോ ഇതാണ് നമ്മുടെ ആൻസർ എം ജി സി എൽ ടോബ് ഈക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കോളൂ കേട്ടോ റെഡി സോ അടുത്ത എന്താ ദ ആസിഡ് ആൻഡ് ബേസ് പ്രസന്റ് ഇൻ മഗ്നീഷ്യം സൾഫേറ്റ് ഓക്കെ ചേട്ടാ മഗ്നീഷ്യം സൾഫേറ്റിലെ ആസിഡും ബേസ് ചെയ്താൽ ചോദിക്കുന്നുണ്ട് സോ ആദ്യങ്ങൾ എന്ത് ചെയ്യുക എം ജി എസ് സോഫർന്ന് ചെയ്ത എന്നിട്ട് ഇയാളെ ചാർജും കൊടുക്കുക ഇയാളെ ചാർജും കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്ക ആദ്യ താഴെ താഴെ എന്ത് ചെയ്യുക ഒ എച്ച് മൈനസും ഇയാളെ താഴെ എന്ത് ചെയ്യുക എച്ച് പ്ലസും കൊടുക്കുക മക്കളെ നമുക്കറിയാം എം ജി റ്റു പ്ലസും ഒ എച്ച് മൈനസും കൂടി ചേർന്നാൽ കിട്ടുന്ന ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ ആ ബേസിന്റെ ഫോർമുല എം ജി ഒ എച്ച് ടൂസ് അല്ലേ കാരണം എന്താ ഇയാളെ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ എച്ച് പ്ലസും എസ് ഒനസും കൂടി ചേർന്ന് എന്താ കിട്ടുക ആസിഡ് എന്താ കിട്ടുക ആസിഡിന്റെ ഫോർമുലയാണെന്ത് മക്കളെ എച്ച് ടു എസ് ഒ ഫോർ അപ്പൊ ഏതൊരു കേസിലും ഈ മഗ്നീഷ്യം സൾഫേറ്റ് കേട്ടാൽ എം ജി എസ് ഒ ഫോർ എന്ന് മനസ്സിലാക്കുക അപ്പൊ എം ജി എസ് ഒ ഫോറിന് എന്ത് ചെയ്യുക ആദ്യ അവർക്ക് ചാർജ് കൊടുത്തിട്ട് ഒരു വര വരച്ചിട്ട് എന്ത് ചെയ്യുക ആദ്യം ഓ മനസ്സും പിന്നെ എച്ച് പ്ലസും കൊടുത്തവെ ചെയ്താൽ പരിപാടി ഗെമ്പിനോ പിന്നെ ക്രോസ് അത്രേ അത്രയുള്ള പരിപാടി അടുത്ത ക്വസ്റ്റിനേക്ക് വരുന്നു ലാസ്റ്റ് ക്വസ്റ്റിനാണ് ദ പി എച്ച് വാല്യൂസ് ഓഫ് സം സൊല്യൂഷൻസ് ആർ ഗിവൺ ഇവിടെ ബോക്സിൽ നാലാൾക്കാരുടെ എ ബി സി ഡി പി എച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ സാധനമുണ്ട് പി എച്ച് എസ് ഈക്വൽ ടു സെവൻ ന്യൂട്രൽ ആണ് പി എച്ച് ലെസ് ദാൻ സെവൻ ആസിഡാണ് പി എച്ച് ഗ്രേറ്റർ ദാൻ സെവൻ എന്തായിരിക്കും ബെയ്സ് ആണ് അല്ലെ അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യുക ഓർത്ത് നോക്കുക വിച്ച് വൺ ഓഫ് ദി അബോ സൊല്യൂഷൻ റിയാക്റ്റ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഫോം സാൾട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ ആസിഡുമായിട്ട് സാൾട്ടിനെ തരണമെന്നുണ്ടെങ്കിൽ ആരാ റിയാറ്റ് ചെയ്യേണ്ടത് ബെയ്സ് ആണ് റിയാക്ട് ചെയ്യേണ്ടത് അപ്പൊ ബേസ് റിയാക്ട് ചെയ്യുമ്പോൾ

ണ്ട് സോ മക്കളെ ലൈവിലൊക്കെ പങ്കെടുക്കാൻ മാക്സിമം എല്ലാ കൂട്ടുകാരും കൊണ്ടുവരാ ഈ വരുന്ന ഒൻപതാം ക്ലാസ് എക്സാം എന്നുള്ള കൺസെപ്റ്റോട് കൂടി നമ്മൾ എന്ത് ചെയ്യും എഴുതി അയക്കുന്നതായിരിക്കും നമ്മൾ പത്താം ക്ലാസിലേക്കുള്ള ഒരു ചൂട് വെപ്പ് നടത്താൻ വേണ്ടി ഇപ്പോൾ മക്കളെ തീർച്ചയായിട്ടും നമ്മൾ കൂടുതലും നമ്മൾ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് വീണ്ടും കാണാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ മറക്കണ്ട സോ വീണ്ടും കാണാം എന്ന ആ ഒരു ആശയമായി ഞാൻ ഇവിടെ